ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടായി ഡോക്ടർ അജീസ് ബെൻ മാത്യൂസ് പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സ്വീകാര്യമാണ്, വിശ്വസനീയമാണ്? കോൺഗ്രസിൻ്റെ സമഭാവനയോടുകൂടിയുള്ള എല്ലാവരെയും ഒരുപോലെ കണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ശ്രീ എ കെ ആൻ്റണി നടത്തിയ ഒരു പ്രസ്താവന എന്നതിനപ്പുറം അതിനെ എന്തുകൊണ്ട് വായിക്കണം? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. മനസ്സിലാക്കിയാലും ചില കാര്യങ്ങൾ ഇതുപോലുള്ള ചാനൽ ചർച്ചയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കോൺഗ്രസ് സംഘപരിവാർ പിന്തുടരുന്ന ഭൂരിപക്ഷതാവാദം, മെജോറിറ്റനിസം തങ്ങളുടെ രാഷ്ട്രീയ തന്ത്രമാക്കാനാണ് ശ്രമിക്കുന്നത്. അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഇവിടെ ലാൽ തന്നെ സൂചിപ്പിച്ചല്ലോ, ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കേരളമൊക്കെ വിട്ട് കടന്നു പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അത് ഹൈന്ദവ സന്യാസി മഠങ്ങൾ സന്ദർശിക്കുന്നു. അതിൽ തെറ്റുണ്ടോ എന്ന് കോൺഗ്രസ്സുകാർ ചോദിക്കും. ഒരു പാർട്ടിയുണ്ട്, മതനിരപേക്ഷ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രകടന ജാഥ അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും അല്ല പോലെ, അത് ബഹുജനങ്ങൾക്കിടയിലാണ്. അമ്പലങ്ങളിൽ പോകുന്നവരും പള്ളികളിൽ പോകുന്നവരുമായ എല്ലാ മതവിശ്വാസികളുമായ ജനങ്ങളെയാണ് അത് അഡ്രസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ മനസാക്ഷിയിലേക്ക് ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളെ ഉണർത്താനുള്ള, ഏകോപിപ്പിക്കാനുള്ള ശ്രമം ഫലപ്രദമാകുക. ഇതെന്താണ്? ഇത് സന്യാസിമാരെ കാണുന്നു, ക്ഷേത്രങ്ങൾ പോയി കാണുന്നു. വളരെ കൗതുകകരമായ ഒരു കാര്യം, ഇൻഡോറിൽ എത്തിയപ്പോൾ ശ്രീമാൻ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചത് എന്താണ്? ഞാൻ ദത്താത്രേയ വംശത്തിൽപ്പെട്ട ശിവഭക്തനായ ബ്രാഹ്മണനാരാണ് എന്നാണ്. ഞാൻ നെഹ്റുവിന്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനം ഉണ്ടാവും. പക്ഷെ ശ്രീമാൻ രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞത് ഞാൻ ദത്താത്രേയ വംശത്തിൽപ്പെട്ട ശിവഭക്തനായ ബ്രാഹ്മണനാണ്. ആരായി ദത്താത്രേയൻ? ദത്താത്രേയൻ എന്ന് പറയുന്നത് അത്രി മഹർഷിക്ക് അനുസൂയയിലുണ്ടായ പുത്രൻ, ഹിന്ദു മിത്തോളജി അനുസരിച്ച് ആ പുത്രന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വിഷ്ണുവിന്റെയും മൂന്ന് അവതാരങ്ങൾ, വിഷ്ണുവിന്റെ മൂന്ന് അവതാരങ്ങളുടെയും, ശിവന്റെയും രാമന്റെയും അതേപോലെ തന്നെ കൃഷ്ണന്റെയും ഒക്കെ ശക്തി സംയോജനമാണ്. ആർ എസ് എസും അതാണ് പറയുന്നത്, ശിവന്റെയും രാമന്റെയും കൃഷ്ണന്റെയും ശക്തി സംയോജനത്തിലൂടെ ഹിന്ദു രാഷ്ട്രം സാക്ഷാത്കരിക്കണം. അതിനെന്താ വേണ്ടത്? അയോധ്യയിൽ രാമക്ഷേത്രം, കാശിയിലെ ശിവക്ഷേത്രം, മധുരയിലെ കൃഷ്ണക്ഷേത്രം, ഇതാണ് ബി ജെ പിയുടെ സ്ട്രാറ്റജി. ആ ഹിന്ദുരാഷ്ട്ര സാക്ഷാത്കാരത്തിന് വേണ്ടി ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഹിന്ദു മിത്തോളജിയിലെ വിശ്വാസങ്ങളെയും മിത്തുകളെയും എല്ലാം തന്നെ രാഷ്ട്രീയ ആശയങ്ങളായിട്ട് പ്രത്യയശാസ്ത്രമായി മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ കഴിയുമോ? ആർ എസ് എസ് കളിക്കുന്ന ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള നിലപാടുകൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അയോധ്യ വിഷയത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ പല കാലങ്ങളിലെ നിലപാടുകൾ നോക്കിയാൽ തന്നെ അറിയാം എന്താണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ ഉള്ള ഈ ഹൈന്ദവതയോടുള്ള സമീപനം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കേരളത്തിൽ അക്കാര്യത്തിൽ ഒരു ഹിഡനായ ഒരു രീതി, അതിനെ ഒന്ന് മറച്ചു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്കെങ്കിലും എല്ലാവരെയും, എല്ലാ മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും കൂടെ കൊണ്ടുപോകാനെങ്കിലും ഉള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എ കെ ആൻ്റണി അത് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം 2003 മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഈ രീതിയിൽ പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം അത് എങ്ങനെ എടുക്കണം എന്നാണ് താങ്കൾ കാണുന്നത്? അല്ല ലാലേ, ഈ വിഷയത്തെ നമ്മൾ ഒരു എ കെ ആന്റണി വിഷയം മാത്രമായിട്ട് ചുരുക്കേണ്ടതില്ല. കോൺഗ്രസ് ചരിത്രപരമായി തന്നെ ഭൂരിപക്ഷ മതത്തെ പ്രീണിപ്പിക്കുന്ന, മതത്തിന്റെ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന ഒരു സമീപനം എല്ലാ കാലത്തും കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പൊ മാതൃഭൂമി കോൺഗ്രസിന്റെ മുഖപത്രമായിട്ട് കോഴിക്കോട് തുടങ്ങിയ പത്രമല്ലേ, എ പി നമ്മുടെ കേളപ്പറ്റിയും അതേപോലെ തന്നെ മുഹമ്മദ് നദീമാൻ സഹായവും ഒക്കെ സംയുക്തമായി ഷെയർ പിരിച്ചുണ്ടാക്കിയ പത്രമല്ലേ. പക്ഷെ മലബാർ കലാപം വന്നപ്പോൾ ആ കലാപത്തോട് ഹിന്ദു സവർണാനുകൂലമായ നിലപാട് മാതൃഭൂമി സ്വീകരിച്ചപ്പോഴല്ലേ അല്ല മീൻ പത്രം മുഹമ്മദ് നദീമാൻ സാഹിബിന് തുടങ്ങേണ്ടി വന്നത്. കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾ എക്കാലത്തും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിടിമുറുക്കിയ ഹിന്ദുത്വവാദികളിൽ നിന്ന് വലിയ രീതിയിലുള്ള ദ്രോഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. 1967 ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് മലപ്പുറം ജില്ല സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോ ഇവിടുത്തെ ജനസംഘക്കാരും ആർ എസ് എസുകാരും അത് കുട്ടി പാകിസ്ഥാനാണെന്ന് പറഞ്ഞു. കോൺഗ്രസുകാരെ ഏറ്റെടുത്തു. നിയമസഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധികള് ഇത് കുട്ടി പാകിസ്ഥാനാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിച്ചു. അങ്ങാടിപ്പുറത്ത് ഒരു വിഗ്രഹത്തിന്റെ പേരില് കലാപം ഉണ്ടാക്കുന്ന തരക്കൂടെ സംഭവങ്ങൾ ഉണ്ടായല്ലോ.
കേളപ്പജി പോലും അതിൽ പെട്ടുപോയില്ലേ? അപ്പൊ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് 90-കൾക്ക് ശേഷം കുറെ കൂടി വ്യക്തമായ, കുറെ കൂടി തുറന്ന രീതിയിലുള്ള ഹിന്ദുത്വാനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് 80-കളിൽ തന്നെ ആരംഭിച്ചു. 84-ൽ രാജീവ് ഗാന്ധിയാണല്ലോ അയോധ്യയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചുകൊണ്ട് ഞങ്ങള് രാമരാജ്യം സാക്ഷാത്കരിക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നെഹ്റുവിന് പോലും കിട്ടാത്ത അംഗത്വ ഭൂരിപക്ഷം പാർലമെന്റില് രാജീവ് ഗാന്ധിക്കുണ്ടായത്. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് ഈ രാജ്യത്തെ വർഗീയവൽക്കരണത്തിന്റെ, സമുദായ രൂപീകരണത്തിന്റെ തീരത്തേക്ക് എത്തിച്ചിരിക്കുന്ന ബാബ്രി മസ്ജിദ് വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന അയോധ്യ രാമന്റെ കേന്ദ്രമാണ്, രാമക്ഷേത്രമാണ് ഉണ്ടാവേണ്ടത് എന്ന ബോധം ജനിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് രാമായണ സീരിയലാണെന്ന് ലാലിനെ പോലുള്ളൊരു മാധ്യമ പ്രവർത്തകന് അറിയാമല്ലോ. ആ രാമായണ സീരിയല് ദൂരദർശൻ വഴി, സർക്കാരിന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ വഴി ആരാണ് പ്രക്ഷേപണം ചെയ്ത്? ആരാണ് ശാസ്ത്രവിരി രാമന്റെ വാൽമീകിയുടെ രാമനൊന്നും അല്ലല്ലോ നമ്മുടെ സീരിയലിലൂടെ വന്ന് രാമാനന്ദ സാഗരന്റെ ഈ രാമായണ സീരിയല് രാമസങ്കല്പത്തെ, ശാസ്ത്രവീര്യമുള്ള രാമസങ്കല്പത്തെ കൊണ്ടുവന്നു രാമനെ ചരിത്ര പുരുഷനാക്കുന്ന അവസ്ഥയുണ്ടാക്കി. അതിലൂടെയൊക്കെ ആരംഭിച്ച ഹിന്ദുത്വാനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയവൽക്കരണ പ്രക്രിയയാണ് ബി ജെ പിക്ക് അധികാരത്തിലെത്താനും ഭൂരിപക്ഷതാവാദം, മെജോറിറ്റിയിസം രാഷ്ട്രീയ തന്ത്രമാക്കാനുമുള്ള സാഹചര്യത്തെ തിരിച്ചു പിടിക്കാനും കോൺഗ്രസ് ഇതേ വഴി തന്നെ തുടരുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്?